നമസ്കാരം. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ തീവ്രവാദികൾ സ്ഫോടനത്തിന് തയ്യാറെടുക്കുന്നതുമായ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നിലനിൽക്കെ രാജ്യം കനത്ത ജാഗ്രതയിലാണ്. രാജ്യതലസ്ഥാനത്തും പ്രധാന നഗരങ്ങളിലും സുരക്ഷാ പരിശോധന കർശനമാക്കിയിരിക്കെ കഴിഞ്ഞ ദിവസം കിഴക്കൻ ഡൽഹിയിൽ അതിശക്തമായ സ്ഫോടനശേഷിയുള്ള ബോംബ് കണ്ടെടുത്തു. ഗാസിപ്പൂർ പുഷ്പ മാർക്കറ്റിലാണ് മാരകശേഷിയുള്ള ബോംബ് കണ്ടെത്തിയത്. ജനത്തിരക്കേറിയ മാർക്കറ്റിൽ വലിയ ആൾനാശത്തിന് കാരണമായേക്കാമായിരുന്ന ബോംബ് സ്ഫോടനത്തിനുള്ള സാധ്യതയാണ് ഒഴിവായത്. ഡൽഹി ഗാസിപ്പൂരിലെ പൂച്ചന്തയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ട ബാഗിൽ നിന്നാണ് ബോംബ് കണ്ടെത്തിയത്. ഇത് മാരകമായ സ്ഫോടകശേഷിയുള്ള IED ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. നല്ല തിരക്കുള്ള പ്രദേശത്ത് നിന്നാണ് ബോംബ് കണ്ടെത്തിയത്. സ്ഥലത്തെത്തിയ പോലീസ് ആളുകളെ ഒഴിപ്പിക്കുകയും ബോംബ് സ്ക്വാഡ് എത്തി നിയന്ത്രിതമായ സ്ഫോടനം നടത്തി ബോംബ് നിർവീര്യമാക്കുകയും ചെയ്തു. ഡൽഹിക്കും ഉത്തർപ്രദേശിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ചന്തയിൽ 8 അടിയുള്ള കുഴിയുണ്ടാക്കിയാണ് സ്ഫോടനം നടത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 10:30 ഡൽഹി പോലീസാണ് സംശയകരമായ സാഹചര്യത്തിൽ ഒരു ബാഗ് കണ്ടെത്തിയതായി വിവരം ലഭിച്ചത്. ആദ്യം സ്പെഷ്യൽ സെൽ ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിച്ചു. ബാഗിനുള്ളിൽ നിയന്ത്രിത സ്ഫോടനത്തിനുള്ള വസ്തു ആയിരുന്നെന്നും അത് പിന്നീട് നശിപ്പിച്ചുവെന്നും ഡൽഹി പോലീസ് കമ്മീഷണർ രാകേഷ് അസ്താന പറഞ്ഞു. പൂമാർക്കറ്റിൽ നിന്നും എല്ലാവരെയും ഒഴിപ്പിച്ച ശേഷം നടത്തിയ പരിശോധനയിലാണ് നിയന്ത്രിത സ്ഫോടക വസ്തു കണ്ടെടുത്തത്. സ്ഥലത്തെത്തിയ NSDയുടെ ബോംബ് സ്ക്വാഡ് വിദഗ്ധരാണ് പിന്നീട് നിയന്ത്രിത സ്ഫോടനത്തിലൂടെ IED നിർവീര്യമാക്കിയത്. ബോംബിനുള്ളിലെ രാസവസ്തുക്കൾ ഏതൊക്കെയാണെന്നത് സംബന്ധിച്ച് വിദഗ്ധ സംഘം റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. NSD അറിയിച്ചു. ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ നടുക്കാണ് ഗാസിയാപൂരിലെ പൂമാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. സാധാരണ ദിവസങ്ങളിൽ പോലും ഇവിടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ കലാപം നടത്താൻ ഖാലിസ്ഥാൻവാദികളായ SFJ പരസ്യമായി ആഹ്വാനം നടത്തിയതിനാൽ ശക്തമായ സുരക്ഷാ നടപടികളാണ് രാജ്യതലസ്ഥാനത്ത് സ്വീകരിച്ചു വരുന്നത്. പാകിസ്ഥാൻ ചാരസംഘടനയായ ISA ഇസ്ലാമിക ഭീകരരെ ഉപയോഗിച്ച് രാജ്യവ്യാപകമായി സ്ഫോടനത്തിന് പദ്ധതിയിട്ട വിവരം ഇന്റലിജൻസ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെ ഖാലിസ്ഥാൻ ഭീകരർ റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷം റിപ്പബ്ലിക് ദിനത്തിൽ കർഷക സമരത്തിൻ്റെ മറവിൽ ഖാലിസ്ഥാൻ ഭീകരർ ആക്രമണം നടത്തി ഖാലിസ്ഥാൻ പതാക ഉയർത്തിയിരുന്നു. ഈ വർഷം പ്രധാനമന്ത്രിയെ ചെങ്കോട്ടയിൽ തടയുമെന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഖാലിസ്ഥാൻ ഭീകര നേതാവ് ഗുർപന്ത്വന്ത് സിംഗ് പന്നു. റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാനമന്ത്രിയെ തടയുന്നവർക്ക് $10,00,000 സമ്മാനത്തുകയാണ് 6th for Justice പ്രഖ്യാപിച്ചിരിക്കുന്നത്. മോദിയെയും ത്രിവർണ പതാക ഉയർത്തലും തടയുന്നതിനോടൊപ്പം ഖാലിസ്ഥാൻ കൊടി ഉയർത്തുകയും വേണം. സമാധാനപരമായി നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ നുഴഞ്ഞുകയറാൻ ഖാലിസ്ഥാൻ സംഘടനയായ SFJ പല രീതിയിൽ ശ്രമം നടത്തുകയാണ്. ഫേസ്ബുക്കിൽ SFJ തലവൻ ഗുർപന്ത്വന്ത് സിംഗ് പന്നുവാണ് ഈ പ്രചാരണ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. കോവിഡ് സാഹചര്യത്തിൽ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകളിൽ ഇത്തവണ 24,000 പേർക്കാണ് പങ്കെടുക്കാൻ അനുമതി ഉണ്ടാവുക. കഴിഞ്ഞ വർഷം 25,000 പേർക്ക് അനുമതി ഉണ്ടായിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിൽ രാജ്യത്ത് ഇത് 2ാം തവണയാണ് റിപ്പബ്ലിക് ദിനാഘോഷം നടക്കുന്നത്. 24,000 പേരിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ, സർക്കാർ ഉദ്യോഗസ്ഥർ, കുട്ടികൾ, NCC കേഡറ്റുകൾ, അംബാസിഡർമാർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ ഉൾപ്പെടും. ഇത്തവണ 5 മധ്യേഷ്യൻ രാജ്യങ്ങളുടെ തലവന്മാരാണ് ആഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥികളായി പങ്കെടുക്കുന്നത്. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.